നമ്മുടെ നാട്ടിൽ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടക്കുന്നത് സർവ്വസാധാരണമാണ്. മെഡിക്കൽ ക്യാമ്പ് നടത്തും, പലയിടത്തും സൗജന്യ മെഡിക്കൽ ക്യാമ്പായിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് പൊടിയും തട്ടി പോവുകയാണ് മിക്കയിടങ്ങളിലും നടക്കുക. പക്ഷേ കൊല്ലം അമ്പനാർ വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നടത്തിയ ക്യാമ്പ് അങ്ങനെ ആയിരുന്നില്ല. അവിടുത്തെ പ്രദേശവാസികളുടെ അസുഖങ്ങൾക്ക് പൂർണ്ണ പരിഹാരം നൽകിയിട്ടായിരുന്നു ആ ക്യാമ്പ്. അങ്ങനെയാണ് അവിടുത്തെ ആ ക്യാമ്പ് നടന്നത്. നമുക്ക് ആ ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. മെഡിക്കൽ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഒരു ഭീമമായ പൈസയാണ് ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെടുന്നത്. നമ്മൾ അതും തികച്ചും വ്യത്യസ്തമായി സൗജന്യമായിട്ടാണ് വിദ്യാഭ്യാസം നമുക്ക് ചെയ്തു തന്നത്. അവർക്ക് ഇന്ന് ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകളെല്ലാം നടത്തും. അതിനുശേഷം അവർക്ക് സൂട്ടബിളായിട്ടുള്ള ദിവസങ്ങളിൽ അവർക്ക് തുടർ ശസ്ത്രക്രിയകളും ചെയ്തു. ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ കണ്ണൻ നായർ നൽകും. കണ്ണൻ, സാധാരണ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പേരിനെ നടത്തുന്നു, പിന്നെ പൊടിയും തട്ടി പോകുന്നു, വലിയ വിവരമൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവരെവിടെയാണ് വ്യത്യസ്തമാകുന്നത്? പ്രദേശവാസികളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുകൊണ്ടുള്ള ഒരു ക്യാമ്പ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ പറയൂ. കുറേ നാളുകൾ മുമ്പ് വരെ വനപരിപാലനം മാത്രമായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ ജോലി എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറ്റം വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാര്യം പല സമയങ്ങളിലും ടൂറിസം മേഖലയിലായാലും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ആയാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സജീവമായി രംഗത്തിറങ്ങുന്നത് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിലെ എടുത്തു കഴിഞ്ഞാൽ തെന്മല എക്കോ ടൂറിസമായാലും ചിന്തരണി എക്കോ ടൂറിസമായാലും അതിൻ്റെയൊക്കെ നടത്തിപ്പുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരൊക്കെ തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു നല്ല ഒരു പ്രവൃത്തി കൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വരുന്നത്. അമ്പനാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിട്ടുള്ള അജയകുമാറാണ് ഇത്തരത്തിലുള്ള ഒരു ഐഡിയ തോന്നിയത്. കാര്യം ഒരു ആദിവാസി മേഖലയാണ്, വളരെ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന മേഖലയാണ്, വനമേഖലയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാരുണ്ട്. അവരെയൊക്കെ തന്നെ ഒരു ക്യാമ്പിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രക്രിയ. ഉന്നത ഉദ്യോഗസ്ഥരോട് കാര്യം അവതരിപ്പിച്ചപ്പോൾ അവരും അതിനെ വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു അനുമതിയാണ് നൽകിയത്. ആദ്യം ഒരു കൊട്ടാരക്കരയിലെ വിജയാസ് എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രിയുടെ സഹായത്തോടുകൂടി ഒരു മെഡിക്കൽ ക്യാമ്പ് അവിടെ സംഘടിപ്പിച്ചു. അതിൽ പല ആൾക്കാർക്കും കണ്ണിന് പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. സാധാരണയൊക്കെ മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ കാണാറുള്ളതാണ്. മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്ന സമയത്ത് പല ആൾക്കാരും വന്ന് അവിടെ ക്യാമ്പിൽ പങ്കെടുത്ത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം ചില ചെറിയ മരുന്നുകളൊക്കെ നൽകി അങ്ങ് വിടുകയാണ്. പിന്നീടൊരു ഫോളോ അപ്പ് ഉണ്ടാവാറില്ല. പലപ്പോഴും അങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ പലതരത്തിലും പ്രയോജനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള പരാതികളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ആ പരാതി ഒരു കാരണവശാലും ഉണ്ടാവരുത് എന്നുള്ളൊരു നിശ്ചയദാർഢ്യം അമ്പനാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിട്ടുള്ള അജയകുമാറിനുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രോഗം കണ്ടെത്തിയ ആൾക്കാരുടെ ഒരു പട്ടിക തയ്യാറാക്കുന്നു. എന്നിട്ട് അവരെയൊക്കെ തന്നെ നേരിട്ട് പോയി കാണുകയോ അല്ലെങ്കിൽ വിളിച്ചു വരുത്തുകയൊക്കെ തന്നെ ചെയ്തു. ഇനി എന്താ ഫോളോ അപ്പൊന്നും വേണ്ടേ, ബാക്കി അസുഖം മാറണ്ടേ എന്നുള്ള അവരോട് സ്നേഹരൂപേണയുള്ള സംസാരമുണ്ടാകുന്നു. പിന്നീട് ഈ ആശുപത്രി ആൾക്കാരുമായി സംസാരിക്കുന്നു. അതിനുശേഷം ആശുപത്രിയിൽ നിന്നുള്ള വാഹനം അമ്പനാർ സ്റ്റേഷനിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് ഈ കണ്ണിനൊക്കെ തന്നെ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ വിദഗ്ധ ചികിത്സയ്ക്കായി അല്ലെങ്കിൽ വിദഗ്ധ പരിശോധനയ്ക്കായി കൊട്ടാരക്കരയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ എത്തി കുറേ ഏറെ ആൾക്കാരുടെ കാഴ്ചകളൊക്കെ തന്നെ പരിശോധിച്ചു. പല ആൾക്കാർക്കും തിമിരത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കാഴ്ചാ പരിമിതികളുണ്ട്. ചെറിയ ഓപ്പറേഷനൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഓപ്പറേഷൻ നൽകിക്കൊണ്ടുള്ള ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരു ക്യാമ്പ് നടത്തുകയും അതിൻ്റെ ഒരു ഫലം പൂർണ്ണമായും ജനങ്ങൾക്കുള്ളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ളൊരു പ്രവൃത്തി കൂടിയാണ് നടത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ ഈ പ്രവൃത്തിക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. അവർക്ക് വനപരിപാലനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ജോലികൾ ചെയ്യുന്ന ഒരു സമയത്താണ് ഒരു കുറച്ച് സമയം ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു സമയം കണ്ടെത്തുകയും അതിനുവേണ്ടിയുള്ള ഒരു മുൻകൈ എടുക്കുകയൊക്കെ തന്നെ ചെയ്തത്. ഈ ഒരു മാതൃക എല്ലാ സ്ഥലങ്ങളിലേക്കും പ്രാവർത്തികമാക്കാവുന്നതാണ്. നമുക്ക് പല സ്ഥലങ്ങളിലും വനംവകുപ്പ് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ അട്ടപ്പാടി മേഖലയായാലും മറ്റുള്ള ഈ ഇടുക്കിയുടെ മലയോര മേഖലയിലൊക്കെ ആയാലും ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ സഹായം കൂടി ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വനംവകുപ്പും ജനങ്ങളും തമ്മിലുള്ള ഒരു അടുപ്പം കൂടുതൽ ദൃഢമാകും. അവർക്ക് എന്ത് കാര്യങ്ങൾ ഇപ്പം വനമേഖലയിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് നേരിട്ട് സമ്പർക്കം പുലർത്തി അവരോട് കാര്യങ്ങൾ പറയാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല കാര്യം കൂടി, ഒരു നല്ല ലേശൻ ബന്ധം കൂടി സ്ഥാപിക്കാൻ, നല്ലൊരു ബന്ധം കൂടി സ്ഥാപിക്കാൻ കൂടിയുള്ള ഒരു പ്രക്രിയയാണ്. വനമേഖലയിലുള്ളവർക്കൊക്കെ സാധാരണ ചികിത്സയ്ക്കൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നവരായിരിക്കും. അവിടെയാണ് ഈ അമ്പനാർ വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഒരു മാതൃകയായിരിക്കുന്നത്.